Hi friends, ellavarkkum Boby's Magic Cooking like orikkal koodi swagatham. Njan innu undakkan povunnathu nalla adipoli taste il oru meen kari aanu, adu nalla kurugiya charodu koodiyathu. Namukku nokka idinu vendiyulla saanangal endakkeyanu, idu enginaanu thayaarakkunnathu. 3 kg meen aanu njan ivide kazhukku vruthiyaakki eduthirikkunnathu. Adilekku aavashyamulla saanangal endakkeyanu nokkam. Mulagu podi 2 tablespoon, malli podi 1/2 tablespoon. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ഒരു വലിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി 10 അല്ലി 2 പച്ചമുളക് 2 തക്കാളി അല്ലെങ്കിൽ തക്കാളി പേസ്റ്റ് ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി 4 പീസ് 3 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട് അത് വലിയ പീസ് ആണ് എടുത്തേക്കുന്നത് കറിവേപ്പില കടുക് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് 1/2 teaspoon uluva, pinne avishyathina velichenna. Ini namukku nokka idu enganeyanu readyaakkunnathu ennu. Aadyam thanne namukku ee masala ella onnu choodaakki edukka. Manjappudi, mulagupudi, mallippudi ellam kooda aduppathu ittittu onnu nalla pole enna onnu olikkenda. Nalla pole onnu pachamanam maarunnu vare onnu ilakki edukka. Adinu shesham adu mixiyude jar like ittu sagalam vellam kooda olichittu onnu arachedukka. നിങ്ങൾ തക്കാളി ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ഈ കൂടത്തിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം തക്കാളി ഒട്ടും അതിൻ്റെ ഇങ്ങനെ തരിതരിയായിട്ടിരിക്കല്ലേ നല്ലപോലെ അരച്ചെടുക്കണം ഞാനിവിടെ തക്കാളി പേസ്റ്റാണ് ചേർക്കുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ നല്ലപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ചൂടാക്കി ഉലുവ ഇട്ട് കൊടുക്കാം അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാനിതിൽ തക്കാളിയുടെ പേസ്റ്റ് ആണ് ഇടുന്നത് നിങ്ങൾ തക്കാളി ഇടുമ്പോൾ നല്ലപോലെ അരച്ചിട്ട് അത് ഈ എണ്ണ കിടന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റണം അല്ലെങ്കിൽ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് വരും അപ്പോൾ നല്ലപോലെ തക്കാളി ഇട്ട് വഴറ്റിയെടുക്കുമ്പോൾ ചാറ് നല്ല കുറുകിയിരിക്കും അതുപോലെ വഴഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ തക്കാളി പേസ്റ്റ് ഇടുന്ന കാരണമാണ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഇതൊന്ന് വെള്ളം ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഒരു 2 ടേബിൾ സ്പൂൺ അരച്ചൊഴിക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് അതൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ അടിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ഇവിടെ കണ്ടോ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ചാറ് നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും കുടംപുളിയും ഇട്ട് കൊടുക്കാം 3 കഷ്ണം കുടംപുളി എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാണ് അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കറിക്ക് ആവശ്യമുള്ള നമ്മുടെ മീൻ മുങ്ങിക്കിടക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതിവിടെ വെള്ളമൊക്കെ ഒരുവിധം ആ പറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് പുളി അങ്ങോട്ട് ഇടാം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാനിതിവിടെ ആവശ്യത്തിന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും മതിയാവും ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനെല്ലാം നിരത്തി ഇട്ട് കൊടുക്കണം ഇങ്ങനെ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മീൻ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിവിടെ കിടന്ന് തിളക്കട്ടെ നല്ലപോലെ തിളച്ച് ചാറൊക്കെ പറ്റട്ടെ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കറി വേവുമ്പോഴേക്ക് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് കാണിച്ചുതരാം കുറേ ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമായിരിക്കും എന്നാലും ആർക്കെങ്കിലുമൊക്കെ അറിയില്ലെങ്കിൽ ഉപകാരമായാലോ ഞാൻ എങ്ങനെയാണ് കറിവേപ്പില ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതെന്ന് ഒരു ചില്ല് കുപ്പിക്കകത്ത് കുറച്ച് ടിഷ്യൂ പേപ്പർ താഴെ വെച്ചിട്ട് അതിൽ
കറിവേപ്പിലയുടെ തണ്ടെല്ലാം കളഞ്ഞേച്ച് ഇല മാത്രം ഇതിലിട്ട് വെക്കും. ഈ ഇല ഇടുമ്പോൾ അതിനകത്ത് വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞേച്ച് വേണം ഇടാനായിട്ട്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ആഴ്ച തൊട്ട് 1 മാസം വരെ ഒരു കുഴപ്പമില്ലാതെ ഇതിങ്ങനെ ഇരുന്നോളും. ഞാനിങ്ങനെയാണ് കറിവേപ്പില എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ കറി ഇവിടെ തിളച്ച് വറ്റി നല്ല പരുവത്തിനായിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം, എന്നിട്ട് അതിനകത്തോട്ട് കടുക് തളിച്ച് ഒഴിക്കാം. ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് തളിക്കാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് മൂപ്പിക്കണം, ഒരുപാട് കരിഞ്ഞു പോവണ്ട. നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരുവിധം ഗോൾഡൻ കളറാകുമ്പോഴത്തേനും നമുക്കിതിനകത്തൊന്ന് വാങ്ങാം. നമുക്കിതിനി കറിയിലിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അതിനകത്തായിട്ട് ഇനി വെളിച്ചെണ്ണ ഇതും കൂടി ചെല്ലുമ്പോൾ കറി ഇരുന്ന് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് കുറുകും. ഇപ്പോൾ ഒരു നല്ല ഭയങ്കര സ്മെല്ലാണ് ഇങ്ങനെ കടുക് പൊട്ടിച്ച് മീൻകറി. എപ്പോൾ ഉണ്ടാക്കിയാലും ഇതുപോലെ ഒന്ന് കടുക് പൊട്ടിച്ച് ഒഴിക്കണം, അപ്പോഴാണ് മീൻകറിയുടെ ഒറിജിനലായിട്ടുള്ള നല്ല ടേസ്റ്റ് വരുന്നത്. കുറച്ച് നേരം അടച്ചിരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയ്ക്കും ചോറിനും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മീൻകറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഇനി ഒരു അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. താങ്ക് യു ഫോർ വാച്ചിങ്.